ഷിഫ്റ്റ് രജിസ്റ്റർ. ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടാണ്. നമ്മൾ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടും കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടും എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് വിത്തൗട്ട് മെമ്മറിയും, സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് വിത്ത് മെമ്മറിയും ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് സർക്യൂട്ട് വിത്ത് മെമ്മറിയാണ്. അതായത് ഷിഫ്റ്റ് രജിസ്റ്റർ ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടാണ്. അത് മെമ്മറി ക്യാപ്പബിലിറ്റി ഉണ്ട്. മെമ്മറി ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും, സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കും അല്ലേ. പ്രീവിയസ് ഇൻപുട്സ് ഔട്ട്പുട്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായിരിക്കും. എന്തിന്? ഷിഫ്റ്റ് രജിസ്റ്ററിന്. കാരണം അതൊരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടാണ്. സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് വിത്ത് മെമ്മറിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഷിഫ്റ്റ് രജിസ്റ്റർ ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടാണ്. അത് ബിറ്റ്സിനെ, ഡാറ്റ ബിറ്റ്സിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്താണോ, സീറോ ആണോ വൺ ആണോ ഏതായാലും അതിനെ മൂവ് ചെയ്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും. ഓരോ ക്ലോക്ക് സൈക്കിൾ, ക്ലോക്ക് ഇൻപുട്ട് കിട്ടുന്നതിനനുസരിച്ച് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ത് ചെയ്യും, ഇൻപുട്ടിൽ വന്ന ഡാറ്റ ബിറ്റിനെ എന്ത് ചെയ്യും, മൂവ് ചെയ്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അതിന് ഷിഫ്റ്റ് രജിസ്റ്റർ എന്ന പേര് വരാൻ കാരണം. ഷിഫ്റ്റ് രജിസ്റ്റർ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്, ഷിഫ്റ്റ് രജിസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ് ഡി ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്സാണ്. ഡി ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡി ഇൻപുട്ടിൽ എന്താണോ കൊടുത്തത് അത് തന്നെയാണ് ഔട്ട്പുട്ടിൽ വരിക. സീറോ കൊടുത്താൽ വൺ ആണ് ഔട്ട്പുട്ടിൽ വരിക, സീറോ തന്നെയാണ് ഔട്ട്പുട്ടിൽ വരിക, വൺ കൊടുത്താൽ വൺ തന്നെയാണ് ഔട്ട്പുട്ടിൽ വരിക. അതുകൊണ്ട് തന്നെ ഡി ടൈപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് സാധാരണയായിട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. അതിൽ ഓരോ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പും സ്റ്റോർ ചെയ്യുന്നത് ഓരോ ഡാറ്റ ബിറ്റ് ആയിരിക്കും, അതായത് സീറോ അല്ലെങ്കിൽ വൺ. അതിനെ ഒരു ബിറ്റിനെ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം അടുത്ത ഇൻപുട്ട് അത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് എല്ലാം എന്ത് ചെയ്തു, സീരിയലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ സീരിയലായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ ഒരു ഇൻപുട്ട് ആദ്യത്തെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കിട്ടിയാൽ അതെന്ത് ചെയ്യും, നെക്സ്റ്റ് അതിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാണോ നെക്സ്റ്റ് ഏതാണോ അതിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും. ഇതിന് അതിൽ നിന്ന് അടുത്ത ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത ഔട്ട്പുട്ടിലേക്ക് എല്ലാ ബിറ്റ്സും, ഇപ്പോൾ 4 ബിറ്റ് ആണെങ്കിൽ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരിക്കും. 4 ലൂടെയും എന്ത് ചെയ്യും, ഈ 4 ബിറ്റ്സും ട്രാൻസ്ഫർ ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ ഔട്ട്പുട്ടിലേക്ക് ഈ 4 ബിറ്റ്സും എത്തിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്സ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ലോജിക് സിമ്പിളാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനെയും, നമ്മൾ പഠിച്ച എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും ഇതുപോലെ ലോജിക് സിമ്പിൾ ഡിസൈൻ ചെയ്യാം. ഇതിലിപ്പോൾ ഡി ഇൻപുട്ട് മാത്രമേ ഉള്ളൂ. ഡീൻ്റെ നേരെ താഴെ കാണുന്നത് ക്ലോക്ക് ഇൻപുട്ടാണ്. പിന്നെ 2 ഔട്ട്പുട്ട്സ് ക്യൂവും ക്യൂ ബാറും. ഇപ്പോൾ നമ്മുടെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലോ എസ് ഇൻപുട്ടും ഉണ്ടായിരിക്കും, ആർ ഇൻപുട്ടും ഉണ്ടായിരിക്കും. ജെ കെ ആണെങ്കിലോ ജെ ഇൻപുട്ടും ഉണ്ടായിരിക്കും, കെ ഇൻപുട്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡി ഇൻപുട്ടിൽ കൊടുത്തിട്ടുള്ള വാല്യൂ 1 ആണെങ്കിൽ, ബിറ്റ് 1 ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ ക്യൂവിൽ എന്ത് ചെയ്യും 1 ആണ് വരിക. അല്ലെ, ട്രിഗറിങ് അടിച്ചിൽ, അതായത് എപ്പോഴാണോ ആക്റ്റീവ് ആവുന്നത്, ഏത് ക്ലോക്കിൻ്റെ ഏത് എഡ്ജിലാണോ ആക്റ്റീവ് ആവുന്നത്, സർക്യൂട്ട് ആക്റ്റീവ് ആവുന്നത്, അപ്പോൾ എന്ത് ചെയ്യും, ആ ഡിയിൽ കൊടുത്ത ഇൻപുട്ട് ക്യൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി അഥവാ ക്യൂ ആദ്യമേ 1-ൽ തന്നെ ആയിരുന്നു, അതായത് സെറ്റായി തന്നെ ആയിരുന്നു നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൽ തന്നെ ആ സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യും. അതായത് ക്യൂവിൽ ആദ്യമേ 1 ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ 1 തന്നെ എന്ത് ചെയ്യും, റിട്ടെയിൻ ചെയ്യും. ഇനി ഡിയിൽ 0 ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ക്യൂവിൽ എന്ത് വരും, 0 ഔട്ട്പുട്ട് വരും. ഇനി ക്യൂവിൽ ആദ്യം 0 ആയിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ സ്റ്റേറ്റ് റീസെറ്റ് സ്റ്റേറ്റിലായിരുന്നു എന്നുണ്ടെങ്കിൽ 0-ൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ രജിസ്റ്റർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, സ്റ്റോറിങ്ങിനും ഷിഫ്റ്റിങ്ങിനും വേണ്ടിയിട്ടാണ്. എൻട്രി ചെയ്തിട്ടുള്ള ഡാറ്റ, ഇൻപുട്ട് ഡാറ്റ എന്താണോ അതിനെ സ്റ്റോർ ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്ററിന് 2 ഫങ്ഷൻസ് ആണുള്ളതെന്ന് നമുക്ക് പറയാം. ഒന്ന് ഡാറ്റ സ്റ്റോറേജും മറ്റൊന്ന് ഡാറ്റ മൂവ്മെൻറ്റും.
അല്ലെങ്കിൽ ഡാറ്റ ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റിയും ഷിഫ്റ്റ് ക്യാപ്പബിലിറ്റിയും. രജിസ്റ്റേഴ്സിനുള്ള രണ്ട് ക്യാപ്പബിലിറ്റീസ് ആണ് സ്റ്റോറേജ് ക്യാപ്പബിലിറ്റിയും ഷിഫ്റ്റ് ക്യാപ്പബിലിറ്റിയും. സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്ത് എത്ര ബിറ്റ്സ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും ആ രജിസ്റ്ററിന്. അതാണ് അതിൻ്റെ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി, ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇറ്റ് ക്യാൻ റീറ്റെയിൻ. അപ്പോൾ ഓരോ ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെയും ഓരോ സ്റ്റേജിലും എത്ര ബിറ്റാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക, 1 ബിറ്റാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ നമ്മുടെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയാലും 1 ബിറ്റാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയാലും അറ്റ് എ ടൈം 1 ബിറ്റാണ് അതിൻ്റെ എന്ത് സ്റ്റോറേജ് കപ്പാസിറ്റി. ഓരോ സ്റ്റേജിലും ഇപ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ ആകുമ്പോൾ 4 ബിറ്റുള്ള ഡാറ്റയാണ് മൂവ് ചെയ്യേണ്ടത്, 4 ബിറ്റാണ് മൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണം ഉണ്ടാവും, എത്ര ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്സ് ഉണ്ടായിരിക്കും, 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഓരോന്നിലൂടെയും ഓരോ ബിറ്റായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ ഒന്നിച്ച് 4 ബിറ്റ് മൂവ് ചെയ്യില്ല. അപ്പോൾ സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി എത്രയാണ്, 1 ബിറ്റാണ്. ദെൻ ഷിഫ്റ്റ് ക്യാപ്പബിലിറ്റി. ഷിഫ്റ്റ് ക്യാപ്പബിലിറ്റി എന്നാൽ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്കായിട്ട് മൂവ് ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പബിലിറ്റി പറയുന്നതാണ് ഷിഫ്റ്റ് ക്യാപ്പബിലിറ്റി. ഇപ്പോൾ 4 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ്സ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൊടുത്ത ഇൻപുട്ടിൽ കിട്ടിയ ഡാറ്റ ബിറ്റ് മുതൽ ഔട്ട്പുട്ടിലേക്ക് അത് എത്തുന്നത് വരെയുള്ള ആ ഒരു മൂവ്മെൻറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്, ഷിഫ്റ്റ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് നമ്മുടെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിൽ പഠിക്കാൻ ഉള്ളത്. ഇനി ടൈപ്സ് ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 4 ടൈപ്സ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.